ഹലോ, ഗുഡ് ഈവനിങ്. നമുക്ക് നമ്മുടെ മൾട്ടിപ്പിൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ അവസാന ഭാഗം നമുക്ക് ഒരു പ്രോപ്പർട്ടി കൂടി, എക്സ്ട്രാ നമ്മളൊന്ന് പറയാത്ത ഒരു പ്രോപ്പർട്ടി കൂടി നമുക്ക് പഠിക്കണം. അത്രയും കാര്യങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് ചാപ്റ്റർ നമുക്ക് ഏകദേശം കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിൻ്റെ നടുവിൽ കുറച്ച് എന്താ പറയുക, എക്സ്ട്രാ കോണ്ടന്റ് ആൻഡ് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്. വി ഹാവ് ടു പ്രാക്ടീസ് ഓൾ ദീസ് കൈൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. മേ ബി ഐ തിങ്ക് അത് കുറച്ചും കൂടി ക്ലാസ് റൂമിൽ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം അതിൽ കുറച്ചും കൂടി പ്രോപ്പർട്ടീനേക്കാൾ കൂടുതൽ ആപ്ലിക്കേഷൻ ലെവലിലോട്ടേക്ക് നമ്മൾ എങ്ങനെ ഇത്തരം ക്വസ്റ്റ്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യണം. സോ ഐ തിങ്ക് അത് ഡിസ്കസ് ചെയ്യാം. ഞാൻ ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ ചിലപ്പോൾ ലീവ് ആയിരിക്കും. എനിക്ക് ജില്ലാ മേള നിങ്ങൾക്ക് അറിയാലോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡ്യൂട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, പ്രാക്ടീസ് കാർഡ്സ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടുതരാം. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് ചെയ്യാം. നമുക്ക് ഇന്ന് ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട മൾട്ടിപ്പിൾ മൾട്ടിപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കുക. കാൽക്കുലേറ്റ് ദ പവേഴ്സ് ബിലോ ആസ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യാണ് തന്നിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നത് സോൾവ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട പ്രോപ്പർട്ടി നമുക്കറിയാം, ഇവിടെ മുകളിൽ 2 കാണുന്നുണ്ട്, താഴെ 3 കാണുന്നുണ്ട്. അതായത് മുകളിൽ ഒരാളുണ്ട്, താഴെ y ഉണ്ട്. ഇപ്പം എക്സ് ബൈ വൈ ഓൾ സ്ക്വയർ എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ വൈ സ്ക്വയർ എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാം. അതായത് ഒരു ഫ്രാക്ഷണൽ നമ്പറിന് സ്ക്വയർ കൊടുക്കുമ്പോൾ അത് ന്യൂമറേറ്ററിനും കൊടുക്കണം, ഡിനോമിനേറ്ററിനും കൊടുക്കണം. അതാണ് അവിടുത്തെ റൂള് എന്ന് പറയുന്നത്. അതിന് കുറച്ചും കൂടി ഭംഗിയാക്കിയിട്ട് ആൾജിബ്രയിലേക്ക് എഴുതിയാൽ എക്സ് ബൈ വൈ ഓൾ റേസ് ടു എൻ ഈസ് ഓൾസോ റിട്ടേൺ ആസ് എക്സ് റേസ് ടു എൻ ഡിവൈഡഡ് ബൈ വൈ റേസ് ടു എൻ. അതായത് ഇവിടെ വരുന്ന എക്സ്പോണൻറ്റ് ടേം വൈക്കും അവകാശപ്പെട്ടതാണ്, എക്സിനും അവകാശപ്പെട്ടതാണ്. അത് രണ്ടാവണം, മൂന്നാവണം, നാലാവണം എന്നൊന്നുമില്ല. എന്ത് വന്നു കഴിഞ്ഞാലും ഉദാഹരണം എടുക്കാം, എക്സ് ബൈ വൈ ഓൾ റേസ് ടു 5 ആണ് വന്നത് എങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് എക്സ് റേസ് ടു 5 ഡിവൈഡഡ് ബൈ വൈ റേസ് ടു 5. അപ്പോൾ അതങ്ങനെ എഴുതണം. അതിനെ മാറ്റിയിട്ടാണ് ആൾജിബ്രയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, എക്സ് ബൈ വൈ ഓൾ റേസ് ടു എൻ. എന്നിൻ്റെ സ്ഥാനത്ത് ഏത് പവർ വേണമെങ്കിലും വരാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞതാണ്, താഴെ ഒരു ബേസ് ഉണ്ടാവും, മേലൊരു എക്സ്പോണൻ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ പവർ ഉണ്ടാവും. അത് എന്ത് തന്നെയായാലും അതൊരു ഫ്രാക്ഷൻ്റെ കേസ് വരുമ്പോൾ അത് എക്സിനും അവകാശപ്പെട്ടതാണ്, അതേപോലെ തന്നെ വൈക്കും അവകാശപ്പെട്ടതാണ്, ന്യൂമറേറ്ററിനും അവകാശപ്പെട്ടതാണ്, ഡിനോമിനേറ്ററിനും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതണത്, ഈ രീതിയിലേക്ക് മാറ്റി എഴുതണത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാവും. അധികം കാര്യമായിട്ടുള്ള വലിയ ഘടാഘടി ചോദ്യങ്ങളൊന്നുമല്ല, വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തത് 2/3. 2/3 ഓൾറേസ് 2 ആണ്, അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറയാം. അതായത് 2² ഡിവൈഡഡ് ബൈ 3² ആണ് സാധാരണ ചെയ്യുന്ന അറിയാം. 2² എന്ന് വെച്ചാൽ 4 ആണ്, 3² എന്ന് വെച്ചാൽ 9 ആണ്. അപ്പോൾ അത്ര ചെയ്യാനുള്ളൂ. അത് എല്ലാ മെത്തേഡ്സിലും ഫോളോ അപ്പ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഫ്രാക്ഷൻ്റെ കേസ് വന്നു കഴിഞ്ഞാൽ അതിൽ ഡിഫറൻസ് വരുന്നത് ഞാൻ സെപ്പറേറ്റ് പറയും. പിന്നെ അടുത്ത് എത്രയാണ്, 1/2. 1/2 നിങ്ങൾ കണ്ടേയായിരിക്കും. 1/2 എന്ന് വെച്ചാൽ 1.5 ആണ്. 1.5 നോർമൽ ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ 3/2 ആണ്. ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്, മറ്റേ നോർമൽ ഫ്രാക്ഷനിലോട്ട് മാറ്റണം. 3/2 ഓൾ സ്ക്വയർ അല്ലേ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് 3² ഡിവൈഡ് ബൈ 2² ന്യൂമറേറ്ററിന് കൊടുക്കണം, ഡിനോമിനേറ്ററിന് കൊടുക്കണം, റൈറ്റ്. 3² മീൻസ് 9 ഡിവൈഡ് ബൈ 2² മീൻസ് 4. 9/4 എന്നുള്ള ആൻസർ കിട്ടും. ഇതിനെ കുറച്ചുകൂടി ഭംഗിയാക്കിയിട്ട് നമുക്ക് എന്ത് മാറ്റാം, നോർമൽ ഫ്രാക്ഷൻ നേരെ മാറ്റിയിട്ട് മിക്സഡ് ഫ്രാക്ഷനിലോട്ടേക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. അത് വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതേപോലെ എല്ലാ പ്രോബ്ലംസ് എന്ത് ചെയ്യാം, നമുക്ക് ഈസിലി ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ വേറൊരു പ്രോബ്ലം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏതെടുക്കുക, അപ്പോൾ 2/5 ഞാൻ എല്ലാം ചെയ്യുന്നില്ല. 2/5 ഓൾ സ്ക്വയർ, സ്ക്വയർ അല്ലെ, ക്യൂബ് ആണല്ലേ. ക്യൂബ് പറഞ്ഞാൽ 2³ ഡിവൈഡഡ് ബൈ 5³ ആണ് നമുക്ക് ഉള്ളത്. 2³ എന്ന് വെച്ചാൽ 2 × 2 × 2 ആണ്. 5³ 5 × 5 × 5 ആണെന്നറിയാം. 2 × 2 = 4 ആണ്. 4 × 2 = 8 ആണ്. 5 × 5 = 25 ആണ്. 25 × 5 = 125 ആണ്. 125 ആണ്. 125 ആണ്. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. അതിനെന്ത് ചെയ്യാം, ചുരുക്കാൻ പറ്റുന്നതാണെങ്കിൽ ലീസ്റ്റ് ഫോമിലോട്ടേക്ക് ആക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിനെ ലീസ്റ്റ് ഫോമിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യാം. ഇനി അതല്ല പറ്റാത്തതാണെങ്കിൽ ലീവ് ഇറ്റ്. നമുക്ക് കൃത്യമായിട്ടുള്ള എന്താ പറയുക, ഓപ്പറേഷൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നുണ്ടോ, റൂൾ അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം. രണ്ടാമത്തെ ചോദ്യം നോക്കാം.
കാൽക്കുലേറ്റ് ദ പവേഴ്സ് ബിലോ ഇൻ ഡെസിമൽ ഫോം. ഡെസിമൽ ഫോമിൽ അതിൻ്റെ പവർ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം ഡെസിമൽ നമ്പേഴ്സ് നമ്മൾ പഠിച്ച കാര്യമാണ്. ഇപ്പോൾ ഡെസിമൽ നമ്പേഴ്സ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അത് കൃത്യമായിട്ട് എങ്ങനെയാണോ ചെയ്യുക അതുപോലെ ചെയ്യുക, വേറെ വഴികളൊന്നുമില്ല. ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 0.5 ഓൾ സ്ക്വയർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് 0.5 × 0.5 നമ്മൾ ആദ്യം ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ ചെയ്താൽ മതി. ഇവിടെ എത്ര ഡെസിമൽ ഉണ്ട്? ഒരു ഡെസിമൽ ഉണ്ടോ? ഇവിടെ എത്ര ഡെസിമൽ ഉണ്ട്? ഒരു ഡെസിമൽ ഉണ്ട്. അപ്പോൾ ടോട്ടൽ ആൻസറിൽ 1+1 = 2, രണ്ട് ഡെസിമൽ വരണം. ഇനി നമ്പറിന് മാത്രം ഗുണിച്ചാൽ മതി. ഇവിടെയുള്ള നമ്പർ എത്രയാ? 5 × ഇവിടെയുള്ള നമ്പർ എത്രയാ? 5 × 5 = 25. ആൻസർ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ രണ്ട് ഡെസിമൽ കൂടി എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം. രണ്ട് ഡെസിമൽ ആഡ് ചെയ്യുക വെച്ചാൽ ഇവിടെ ഒരു ഡെസിമൽ ആഡ് ചെയ്തു, രണ്ട് ഡെസിമൽ ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ വരും അല്ലേ. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 0.25 എന്നുള്ള ആൻസർ കിട്ടും. എളുപ്പമാണത്. അത്ര ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഘടാഘടിയും സാധനങ്ങളൊന്നുമല്ല. എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. 1.5² ഓൾ സ്ക്വയർ എന്ന് പറയുന്നത് കുറച്ചും കൂടി നല്ലത്. 1.5 ഓൾ സ്ക്വയർ. ഇറ്റ് മീൻസ് ദാറ്റ് 1.5 × 1.5. ഇതിൽ എത്ര ഡെസിമൽ ഉണ്ട് മക്കളെ? ഒരു ഡെസിമൽ ഉണ്ട്. ഇതിൽ എത്ര ഡെസിമൽ ഉണ്ട്? ഒരു ഡെസിമൽ ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ഡെസിമൽ ഉണ്ട്? രണ്ട് ഡെസിമൽ �ഉണ്ട്. 1+1 = 2. അപ്പോൾ ആൻസറിൽ 2 ഡെസിമൽ വേണം. ഇനി നമ്പറിനെ മാത്രം എടുത്ത് ഗുണിക്കുക. നമ്പർ ആരാണ്? ഡെസിമലിനെ മറന്നേക്കുക. നമ്പർ ആരാണ്? 15 ആണ്. ഇൻറ്റു ഇവിടെ നമ്പർ എത്രയാണ്? 15 ആണ്. 15 × 15 എത്രയാണ്? സൈഡിൽ ചെയ്ത് നോക്കുക നിങ്ങൾ. 15 × 15 5 × 5 = 25. ബാക്കി 2 ബാലൻസ്. 1 × 5 = 1. 5 × 5 = 12. ബാക്കി 1 ബാലൻസ്. 1 × 1 = 225 എന്നുള്ള ആൻസർ കിട്ടും. 225 ആൻസർ കഴിഞ്ഞിട്ടില്ല. 2 ഡെസിമൽ ചാടിക്കണം അല്ലേ. അപ്പോൾ 1 ഡെസിമൽ ചാടി, 2 ഡെസിമൽ ചാടി. അപ്പോൾ ഇവിടെ കിട്ടും. ഇവിടെയാണ് ഡെസിമൽ വരിക. അപ്പോൾ ആൻസർ എത്രയാണ് വരിക? 2.25 എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അത് എളുപ്പം മനസ്സിലാക്കാൻ നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ എത്ര ഡെസിമലാണുള്ളത്? നിങ്ങളിപ്പോൾ ഇവിടെ ആദ്യത്തെ ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ എത്ര ഡെസിമലാണുള്ളത്? 1 ഡെസിമലല്ലേ. അപ്പോൾ 1 × എത്രയാണ് എക്സ്പോണൻറ്റ്? 2 അല്ലേ. അപ്പോൾ 1 × 2 2 ഡെസിമൽ ആഡ് ചെയ്യണം ആൻസറിൽ. ഇവിടെ നിങ്ങൾ നോക്കുക, 1 ഡെസിമലല്ലേ ചാടിയിട്ടുള്ളത്. അപ്പോൾ 1 × എത്ര എക്സ്പോണൻറ്റ്? 2. അപ്പോൾ 1 × 2 2 ഡെസിമൽ ആഡ് ചെയ്യണം. ഇതാ ഇവിടെ 2 ഡെസിമൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എക്സ്പോണൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ചോദ്യത്തിൽ കുറച്ചും കൂടി ക്ലിയർ ആക്കിയിട്ട് കാണിച്ചുതരാം. അത്ര വലിയ ഒരു ടാസ്കുള്ള പരിപാടിയല്ല, എങ്കിലും നമുക്കത് ചെയ്ത് നോക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം അടുത്തൊരു ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കിയാൽ 0.01³ കാണാം. 0.01³ ഇത് എത്ര ഡെസിമൽ കണ്ടുപിടിക്കണം? ഇവിടെ നോക്കുക, ഇവിടെ എത്ര ഡെസിമൽ ചാടിയിട്ടുണ്ട്? 1, 2 ഡെസിമൽ ചാടിയിട്ടുണ്ട്. അപ്പം 2 × എത്ര എക്സ്പോണൻറ്റ്? 3. അപ്പോൾ എത്ര? 3 × 2 6 ഡെസിമൽ ആൻസറിൽ ആഡ് ചെയ്യണം. അത് ഒന്നുകൂടി വേണമെങ്കിൽ വിശദമാക്കിയിട്ട് പറഞ്ഞുതരാം. ക്യൂബ് അല്ലേ. അപ്പോൾ 0.01 × 0.01 എന്ന ആൻസർ കിട്ടും. നോക്കിക്കോളൂ, ഇവിടെ എത്ര ഡെസിമൽ ഉണ്ട്? 2 ഡെസിമൽ. ഇവിടെ എത്ര ഡെസിമൽ ഉണ്ട്? 2 ഡെസിമൽ. ഇവിടെ എത്ര ഡെസിമൽ ഉണ്ട്? 2 ഡെസിമൽ. അപ്പോൾ 2+2+2 എത്രയാ? 2 × 2 = 4. 6 ഡെസിമൽ എന്ത് ചെയ്യണം? ആൻസറിൽ ആഡ് ചെയ്യണം. ഇനി നമ്പറിനെ മാത്രം ഗുണിച്ചാൽ മതി. ഇവിടുത്തെ നമ്പർ ആരാ? 1 × ഇവിടുത്തെ നമ്പർ ആരാ? 1 × ഇവിടുത്തെ നമ്പർ ആരാണ്? 1 × 1 × 1 എത്രയാണ്? 1. ആൻസർ കഴിഞ്ഞോ? ഇല്ല. 6 ഡെസിമൽ ആഡ് ചെയ്യണം. എങ്ങനെ 6 ഡെസിമൽ ആഡ് ചെയ്യുക? 1, 2, 3, 4, 5, 6 എന്നിട്ട് വേണം ഡെസിമൽ ആഡ് ചെയ്യാൻ. ഓക്കെ ആണല്ലോ. അപ്പം നമുക്കറിയാം ഒഴിവ് വന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എന്ത് ആഡ് ചെയ്യാറുള്ളത്? 0 ആണ് ആഡ് ചെയ്യുക. അപ്പം ആൻസർ പറഞ്ഞോളൂ, 0.00001 എന്നുള്ള ആൻസർ കിട്ടും. 1, 2, 3, 4, 5, 0. 1, 2, 3, 4, 5, 0. അപ്പം ഇതായിരിക്കും അതിൻ്റെ എന്തെന്ന് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അത്രമാത്രം ആലോചിച്ചാൽ മതി. ഉദാഹരണം വേറൊരു എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് എടുത്തിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾ ഏതാണ്? ഒരു എക്സാമ്പിൾ നമുക്ക് ഈ ഒരു രണ്ടാമത്തെ ക്വസ്റ്റിനുമായിട്ട് റിലേറ്റ് ചെയ്ത് വേറൊരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ, ഇപ്പോൾ 1.2 ഓൾ സ്ക്വയർ എടുക്കുക എന്ന് വിചാരിക്കുക. ഇവിടെ എത്ര ഡെസിമൽ ആഡ് ആയിട്ടുണ്ട്? 1 ഡെസിമൽ ആഡ് ആയിട്ടുണ്ട്. 1 × എക്സ്പോണൻറ്റ് എത്രയാണ്? 2.
ഒന്ന് രണ്ട് എത്രയാണ് രണ്ട്. അപ്പോൾ ആൻസറിൽ രണ്ട് ഡെസിമൽ ആഡ് ചെയ്യണം, ആൻസറിൽ രണ്ട് ഡെസിമൽ ആഡ് ചെയ്യണം. ഇനി കുറച്ചും കൂടി വിശദമാക്കി പറഞ്ഞാൽ എങ്ങനെ പറയാൻ പറ്റും, 1.2 ഇൻറ്റു സ്ക്വയർ അല്ലേ, അപ്പോൾ ഒന്നും കൂടി 1.2 എത്ര ഡെസിമൽ ഉണ്ട്, ഒരു ഡെസിമൽ ഉണ്ട്. ഈ 1.2 ഒരു ഡെസിമൽ ഉണ്ട്, ടോട്ടൽ എത്ര, രണ്ട് ഡെസിമൽ ആണുള്ളത്. ആൻസറിൽ രണ്ട് ഡെസിമൽ ആഡ് ചെയ്യണം. ഇനി നമ്പറിനെ മാത്രം എടുത്താൽ മതി, 1.2 നമ്പർ ആരാണ്, 12 ഇൻറ്റു 1.2 നമ്പർ 12 ഡെസിമൽ മാറ്റി, 12 ഇൻറ്റു 12 എത്രയാണ്, 12 ഇൻറ്റു 12 144 അല്ലേ വരിക, 144 അല്ലേ. സംശയം ഉണ്ടെങ്കിൽ ഗുണിച്ച് നോക്കണേ, 12 ഇൻറ്റു 12 2 2 4 1 2 2 1 2 2 2 2 4 1 1 144 ഓക്കെ. എത്ര ഡെസിമൽ ആഡ് ചെയ്യണം, രണ്ട് ഡെസിമൽ ആഡ് ചെയ്യണം. രണ്ട് ഡെസിമൽ എവിടെ ആഡ് ചെയ്യാം, ഒരു ഡെസിമൽ ചാടി രണ്ട് ഡെസിമൽ ചാടി, അപ്പോൾ രണ്ട് ഡെസിമൽ ഇവിടെ. അപ്പോൾ ആൻസർ എത്ര കിട്ടുക, 1.44 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ രണ്ടാമത്തെ ചോദ്യങ്ങളിൽ വരുന്ന പൊതുവേ ചോദിച്ച് കാണാറുള്ള ക്വസ്റ്റ്യൻസ്. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ 1, 2, 3, 4 ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ചെയ്തിട്ട് വരിക. അപ്പോൾ ഇതിലെത്ര ഡെസിമലാണ് വരിക, ഇതിൽ ഒരു ഡെസിമലും ഇൻറ്റു എക്സ്പോണൻ്റ് എത്രയാണ്, 3. അപ്പോൾ 1 ഇൻറ്റു 3 മൂന്ന് ഡെസിമൽ ആഡ് ചെയ്യണം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ മൂന്ന് ഡെസിമൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കുക. മൂന്നാമത്തെ ചോദ്യം പോലെയാണ് അധിക ഭൂരിഭാഗം എക്സാമിനും ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിട്ട് കാണുന്നത്. മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ഇവിടെ ഒരു ആൻസർ ഓൾറെഡി തന്നിട്ടുണ്ടാവും. ഉദാഹരണം 15 ക്യൂബ് ദാറ്റ് ഈസ് 3375 3375 ആണെന്ന് ഓൾറെഡി പറയുന്നുണ്ട്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്ന ചോദ്യങ്ങൾ നോക്കുക. 1.5 ഓൾ ക്യൂബ് ആണ് പറയുന്നത്. നോക്കുക, ഇത് സാധാരണ രീതിയിൽ എങ്ങനെ ചെയ്യാം, 1.5 ഇൻറ്റു 1.5 മൂന്ന് തവണ കുടിക്കണമല്ലോ. 1.5 എത്ര ഡെസിമൽ ഉണ്ട്, ഒരു ഡെസിമൽ, ഇതിലോ ഒരു ഡെസിമൽ, ഇതിലോ ഒരു ഡെസിമൽ. അപ്പോൾ ടോട്ടൽ എത്ര ഡെസിമൽ ഉണ്ടാവും, ടോട്ടല് 3 ഡെസിമൽ ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യേണ്ടി വരിക. ഈ നമ്പർ മാത്രം എടുത്ത് ഗുണിക്കുക. അതായത് ഇവിടുത്തെ നമ്പർ ആരാ, ഡെസിമൽ കളഞ്ഞാൽ 15 ഇൻറ്റു 15 ഇൻറ്റു 15. അതായത് 15 ക്യൂബ് അല്ലേ, 15 ക്യൂബ് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യണ്ട, 3375 എന്നിട്ട് എത്ര ഡെസിമൽ വരുന്നത് നോക്കിയാൽ മതി. 3 ഡെസിമൽ, ആ 3 ഡെസിമൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 1, 2, 3 ഇവിടെയല്ലേ വരിക, അപ്പം ആൻസർ എത്ര കിട്ടുക, 3.375 ഈ ആൻസർ ആയിരിക്കും വരിക. അപ്പം നമുക്ക് ഈ ഗുണിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി നമുക്ക് ആൻസറിൽ, സോറി ക്വസ്റ്റ്യനിൽ എന്തുണ്ടാവും, തന്നിട്ടുണ്ടാവും. മനസ്സിലായോ? ചോദ്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാകും, നമുക്ക് കുറച്ചും കൂടി സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ, ഡെസിമൽ മാത്രം വെച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 0.15 ഓൾ ക്യൂബ് ആണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഇവിടെ എത്ര തവണ ഡെസിമൽ ആഡ് ചെയ്തിട്ടുണ്ട്, 1, 2 തവണ ഡെസിമൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ഇൻറ്റു എത്ര എക്സ്പോണൻറ്റ്, 3. 2 ഇൻറ്റു 3 6. അപ്പോൾ ആൻസറിൽ 6 ടൈംസ് നമുക്ക് എക്സ്പോണൻറ്റ് ആഡ് ചെയ്യണം. അതായത് ഇതിനെ മാറ്റി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഈ ആൻസറിനല്ലേ വരിക, 3375 3375. അതിൽ 6 ടൈംസ് ഡെസിമൽ ആഡ് ചെയ്യണം, 1, 2, 3, 4, 5, 6 6 തവണ ആഡ് ചെയ്തു. 2 സ്ഥലം കാലി വന്നിട്ടുണ്ടല്ലോ, കാലി ആയ സ്ഥലത്ത് എന്ത് ചെയ്യണം, 0 ആഡ് ചെയ്യണം. അപ്പോൾ ആൻസർ വായിച്ചു കൊടുക്കും, 0.00335 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. ഡെസിമൽ മാത്രം നോക്കിയാൽ മതി, കാരണം ഇത് നിങ്ങൾ മാറ്റി എഴുതിയാൽ എന്താ കിട്ടുക, ഞാൻ വേണം ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. മാറ്റി എഴുതി കഴിഞ്ഞാൽ 0.15 ഇൻറ്റു 0.15 ഇൻറ്റു 0.15 അല്ലേ കിട്ടുക, ഈക്വൽ ടു 0.15 ഒരു ഡെസിമൽ, 0.15 അല്ല സോറി 2 ഡെസിമൽ, 0.15 2 ഡെസിമൽ, 0.15 2 ഡെസിമൽ. ടോട്ടൽ എത്ര ഡെസിമലാ, 6 ഡെസിമൽ. പിന്നെ നമ്പർ മാത്രം എടുക്കുക, 15 ഇൻറ്റു 15 ഇൻറ്റു 15. ആ 15 ഇൻറ്റു 15 ഇൻറ്റു 15 വെച്ചാൽ 15 ക്യൂബ് അല്ലേ, അതിവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇതാ 3375 3375. എന്നിട്ട് അതിൽ നമ്മൾ ഈ കണ്ടുപിടിച്ച 6 ഡെസിമൽ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. അപ്പം നമുക്ക് എന്ത് കിട്ടും, ഇതേ ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ.
അപ്പോൾ ഡെസിമൽ മാത്രം നോക്കിയിട്ട് കളിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വേറെ അതിൽ പരിപാടികളും കാര്യങ്ങളും ഒന്നുമില്ല. ലാസ്റ്റ് മൂന്നാമത്തെ പ്രോബ്ലം നോക്കുക. മൂന്നാമത്തെ പ്രോബ്ലം നോക്കിക്കോളൂ നിങ്ങൾ. സോറി, ഒരു മിനിറ്റ്. മൂന്നാമത്തെ പ്രോബ്ലം പറയണം നോക്കാം. ഇതേ സംഭവം തന്നെ ഒന്നും കൂടി മാറ്റി എഴുതി. 0.015 ഓൾ ക്യൂബ്. നിങ്ങൾ പറഞ്ഞു ഇതിൽ എത്ര ഡെസിമൽ ഉണ്ട്? 1, 2, 3 ഡെസിമൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം 3 × എക്സ്പോണൻ്റ് എത്രയാ? 3 = 9 ഡെസിമൽ നമ്മൾ ആൻസറിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആൻസർ എത്രയാണ് വരിക? നമ്മൾ നമ്പർ മാത്രം എടുക്കുമ്പോൾ 15 × 15 × 15 തന്നെ വരും. അതായത് 15 ക്യൂബ്. അത് നമുക്ക് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 15 ക്യൂബ് എന്ന് പറയണത് 3375 ആണ്. അതിൽ എത്ര ഡെസിമൽ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? 9 ഡെസിമൽ ആഡ് ചെയ്യണം. 1, 2, 3, 4, 5, 6, 7, 8, 9 ഡെസിമൽ കഴിഞ്ഞിട്ട് ആയിരിക്കണം 0 ഇടുന്നത്, സോറി ഡെസിമൽ ഇടുന്നത്. അപ്പോൾ കാല് വന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? 0 ആഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആൻസർ വായിച്ചോളൂ. ആൻസർ വായിച്ചോളൂ. 0.1234505. 1, 2, 3, 4, 5, 0, 3, 3, 7, 5. ഓക്കെ ആണല്ലോ. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 0. ഇവിടെ പോയിന്റ് ഉണ്ടേ. 0.0000003375 എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും എന്ത് ചെയ്യുക, നമുക്ക് കിട്ടുക. അപ്പം ഇതാണ് ഈ ഒരു പ്രോബ്ലമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് കാര്യങ്ങൾ പറയാനുള്ളത്. അതിൽ ഫ്രാക്ഷണൽ നമ്പേഴ്സിൻ്റെ കാര്യം വരുമ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. ഫ്രാക്ഷണൽ നമ്പേഴ്സ് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചെയ്ത് പഠിച്ചിരിക്കണം. കാരണം ഫ്രാക്ഷണൽ നമ്പേഴ്സ് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. നമ്മുടെ വലിയൊരു ചാപ്റ്റർ ഫ്രാക്ഷണൽ റെസിപ്രോക്കൽ എല്ലാം പഠിക്കുന്നതാണ്. ഇനി ഒരു പ്രോപ്പർട്ടി കൂടി ഇത് പഠിക്കണം. നമ്മൾ ഓൾറെഡി കുറേ പ്രോപ്പർട്ടികൾ നമ്മൾ പഠിച്ചതാണ്. അതായത് (x^m)(x^n) എന്ന് വെച്ചാൽ (x^m+n) ആണ് നമ്മൾ പഠിച്ചു. എക്സാമ്പിൾ എന്താ പഠിച്ചേ? 2³ × 2⁵ എന്ന് വെച്ചാൽ 2³ ആണ്, അതായത് 2⁸ ആണ്. അതേപോലത്തെ വേറെയും പ്രോപ്പർട്ടി നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. (x^m)(x^n) എന്ന് വെച്ചാൽ (x^m-n) ആണ്. എക്സാമ്പിൾ എന്താ പഠിച്ചേ? ഇപ്പോൾ എന്താ പറയുക, 5³ / 5² എന്ന് വെച്ചാൽ 5³ - 2 ആണ്. അതായത് 5⁻¹ ആണ്, അതായത് 5n ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ കുറേ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ കൂടെ പഠിക്കേണ്ട ഒരു പ്രോപ്പർട്ടി കൂടി ഞാനിന്ന് പറഞ്ഞുതരാം. അതായത് (x^m)(all^n) എന്ന് വെച്ച് കഴിഞ്ഞാൽ (x^m)(n) ആണ്. ഒന്നുകൂടി ഭംഗിയാക്കിയിട്ട് പറഞ്ഞാൽ (x^m)(n) ആണ്. എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നോക്കുക, സോറി ഞാൻ ഇവിടെ എഴുതാം. ഇവിടെ എഴുതുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഇതെല്ലാം നമുക്ക് ഓൾറെഡി അറിയുന്ന പ്രോപ്പർട്ടീസ് അല്ലേ, അതുകൊണ്ട് പിന്നെ പറയേണ്ട കാര്യമില്ല. ഒന്നുകൂടി ഇവിടെ മാറ്റി ചെയ്താം. പ്രോപ്പർട്ടി ഇങ്ങനെയാണ്, (x^m)(all^n) എന്ന് വെച്ചാൽ സ്ക്വയറിനോ അല്ലെങ്കിൽ എക്സ്പോണൻ്റിൻ്റെ മേലെ വീണ്ടും എക്സ്പോണൻ്റ് വന്നാൽ (x^m)(n). ഒന്നുകൂടി ഭംഗിയാക്കി പറഞ്ഞാൽ (x^m)(n) ആക്കിയിട്ട് അതിനെന്ത് ചെയ്യാൻ പറ്റും? മാറ്റിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഉദാഹരണം എടുക്കാം. 2⁵ (all^2) എന്ന് വെച്ചാൽ 2⁵ × 2 ആണ്, അതായത് 2⁰ ആണ്. ഇനി എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ ചെയ്ത് തന്നെ പഠിക്കുക. ഉദാഹരണം 8³ (all^5) എന്ന് വെച്ചാൽ 8³ × 5 ആണ്, അതായത് 8⁴ ആണ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് ഇനിയും എക്സാമ്പിൾ പറഞ്ഞുതരാം. എക്സാമ്പിൾ തന്നെ വെച്ച് പഠിക്കുക, വേറെ രക്ഷയൊന്നുമില്ല. ഉദാഹരണം എന്താ എടുക്കുക? 10⁻²(all^2) എന്ന് വെച്ചാൽ 10⁻², ഈ രണ്ടും കൂടി എന്ത് ചെയ്യണം? ഗുണിക്കണം. 2 × 2, അതായത് 10⁴ ആണ്. ഓക്കെ, ഇനിയും എക്സാമ്പിൾ പറഞ്ഞുതരാം. ഉദാഹരണം എടുക്കുക, വേറെ ഏതെങ്കിലും നമ്പറിൽ പെടുക. അപ്പോൾ 5 വേണോ? 5 എടുത്തോ. 5³
ഓൾ റേസ് ടു ഫോർ എന്ന് വെച്ചാൽ ഫൈവ് റേസ് ടു ത്രീ ഇൻറ്റു ഫോർ, അടുത്തടുത്തുള്ള നമ്പർ ത്രീ ഇൻറ്റു ഫോർ ആണ്, അതായത് ഫൈവ് റേസ് ടു ട്വൽവ് ആണ്. ഇതാണ് പുതിയൊരു പ്രോപ്പർട്ടി. ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ പ്രോപ്പർട്ടി എന്ത് ചെയ്യാം വെച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളും ചെയ്യാനുണ്ടാവും. ഈ പ്രോപ്പർട്ടി കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. അതായത് ഒരു നമ്പറിന് മേലെ ഒരു എക്സ്പോണൻ്റ് വന്നു, അതിൻ്റെ മേലെ വീണ്ടും ഒരു എക്സ്പോണൻ്റ് വന്നാൽ ആ രണ്ട് എക്സ്പോണൻറ്റിനെയും തമ്മിൽ ഗുണിച്ചിട്ട് എഴുതണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രോപ്പർട്ടി. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഈ ഒരു പ്രോപ്പർട്ടി കൂടെ നമ്മൾ ക്ലാസ്സിൽ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. എക്സ് റേസ് ടു എം, ഓൾ റേസ് ടു എൻ, അങ്ങനെയാണ് പറയുക. ഇത് അങ്ങനെയാണ് വായിക്കുക. നോക്ക്, എക്സ് റേസ് ടു എം ഓൾ റേസ് ടു എൻ വന്നാൽ ആ രണ്ട് എക്സ്പോണൻറ്റിനെയും തമ്മിൽ ഗുണിക്കണം, അതായത് എം ഇൻറ്റു എൻ, അതായത് എം എൻ എന്നാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയിട്ട് എഴുതാൻ പറ്റും. ഓക്കെയാണല്ലോ? അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസും കൃത്യമായിട്ട് നമ്മൾ എഴുതി പഠിക്കണം. ആ പ്രോപ്പർട്ടീസ് നമുക്ക് മാറ്റേണ്ട രീതിയിൽ ഒരു നമ്പർ കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് മാറ്റേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് മാറ്റി എഴുതേണ്ടതെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ കൂടുതൽ ആക്ടിവിറ്റീസ് ഞാൻ എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ തരാം. അതിനനുസരിച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. നടുവിൽ കുറച്ചും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കാര്യങ്ങളും പഠിക്കാനുണ്ട്. അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹയർ ലെവലിലുള്ള പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് വരുന്ന ഒരു ഒരു ചോദ്യം, സാധാരണ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, ഞാൻ ഉദാഹരണം പറയാം. ടു റേസ് ടു ടെൻ, ടു റേസ് ടു ടെൻ, ടു റേസ് ടു ടെൻ എന്നതിൻ്റെ പകുതി എത്രയാണ്, പകുതി എത്രയാണ്, ഹാഫ് എത്രയാണ് എന്നൊരു ചോദ്യം വരും. ടു റേസ് ടു ടെൻ, രണ്ട് ഘാതം പത്ത്, ടു റേസ് ടു ടെൻ്റെ പകുതി എത്രയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികൾ വേഗം എഴുതും ടു റേസ് ടു ഫൈവ് എന്ന് എഴുതും അല്ലേ. ടു റേസ് ടു ടെന്നിൻ്റെ പകുതി എത്രയാണ് ടു റേസ് ടു ഫൈവ് എന്നുള്ള കാണുന്നില്ല, ഒരു മിനിറ്റ്. ടു റേസ് ടു ഫൈവ് എന്ന് പറയുന്ന ആൻസർ എഴുതും. ഈ ടു റേസ് ടു ടെന്നിൻ്റെ പകുതി ടു റേസ് ടു ഫൈവ് ആണോ, അല്ല. അതുകൊണ്ടാണല്ലോ ആ ചോദ്യം അങ്ങനെ ട്രിക്കി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതെങ്ങനെ ചെയ്യാം, നിങ്ങൾ നോക്ക്. ടു റേസ് ടു ടെൻ പകുതി എന്ന് വെച്ചാൽ ബൈ രണ്ടല്ലേ, ബൈ രണ്ടല്ലേ. ടു റേസ് ടു ടെൻ ഡിവൈഡഡ് ബൈ ടു, പകുതി ആക്കുക വെച്ചാൽ രണ്ടുകൊണ്ട് ഹരിക്കാന്നല്ലേ. പത്തിൻ്റെ പകുതി ആക്കുക, പത്തിന് രണ്ടുകൊണ്ട് ഹരിച്ചാൽ അഞ്ച്, ഇരുപതിന് രണ്ടു കൊണ്ട് ഹരിച്ചാൽ പത്ത്. അതേപോലെ ടു റേസ് ടു ടെന്നിൻ്റെ പകുതി ചോദിച്ചു കഴിഞ്ഞാൽ ടു റേസ് ടു ടെൻ ബൈ ടെൻ, ടു റേസ് ടു ടെൻ ഡിവൈഡ് ബൈ വെറും ടു എന്ന് വെച്ചാൽ ടു റേസ് ടു വൺ അല്ലേ. എടാ മക്കളെ, ടു റേസ് ടു വൺ എന്ന് വെച്ചാൽ ടു റേസ് ടു ടു തന്നെയല്ലേ. അപ്പൊ നിങ്ങൾ നോക്കിയേ, എക്സ് റേസ് ടു എം, നമ്മുടെ പ്രോപ്പർട്ടി വന്നു എക്സ് റേസ് ടു എം ഡിവൈഡ് ബൈ എക്സ് റേസ് ടു എൻ അല്ലേ. ബേസ് സെയിം അല്ലേ, രണ്ട് രണ്ട്, എക്സ് എക്സ്, അപ്പൊ ഒരേ ബേസാ. അങ്ങനെയാണെങ്കിൽ എക്സ് റേസ് ടു എം ബൈ എക്സ് റേസ് ടു എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എം മൈനസ് എൻ അല്ലേ. ഈ പ്രോപ്പർട്ടി നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക, ടു റേസ് ടു ടെൻ ഡിവൈഡഡ് ബൈ ടു റേസ് ടു വൺ എന്ന് വെച്ചാൽ ടു റേസ് ടു ടെൻ മൈനസ് വൺ അല്ലേ, അതായത് ടു റേസ് ടു നയൻ അല്ലേ. ടു റേസ് ടു നയൻ ആണ് ആൻസർ. അപ്പോൾ ടു റേസ് ടു ടെന്നിൻ്റെ പകുതി എന്ന് വെച്ചാൽ ടു റേസ് ടു നയൻ ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. അതില്ല എങ്കിൽ പരീക്ഷയ്ക്ക് തെറ്റിപ്പോ. അപ്പോൾ പകുതി കാണുക എന്ന് പറഞ്ഞാൽ രണ്ട് കൊണ്ട് ഹരിക്കുക എന്ന് മനസ്സിലാക്കണം. രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു റേസ് ടു വൺ ആണ്. അത് രണ്ട് അല്ല, ഏത് നമ്പർ ആണെങ്കിലും. ഇപ്പൊ ഫൈവിന് എങ്ങനെ എക്സ്പോണന്റ് ആക്കി എഴുതാം, ഫൈവ് റേസ് ടു വൺ എഴുതാം. സിക്സിന് എങ്ങനെ എക്സ്പോണന്റ് ആക്കി എഴുതാം, സിക്സ് റേസ് ടു വൺ എഴുതാം. തൗസൻഡിന് എങ്ങനെ എക്സ്പോണന്റ് ആക്കി എഴുതാം, തൗസൻഡ് റേസ് ടു വൺ എഴുതാം. ഓക്കെ, റേസ് ടു വൺ എന്ന് വെച്ചാൽ എന്താണ്, സെയിം നമ്പർ തന്നെയാണ്. സോ ദീസ് ആർ സം കൈൻഡ്സ് ഓഫ് ട്രിക്കി ക്വസ്റ്റ്യൻസ് ദറ്റ് മേ ബി ആസ്ക് ഓൺ യുവർ എക്സാമിനേഷൻസ്. അറിയില്ല, ചിലപ്പോൾ യു എസ് എസിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കാണാറുണ്ട്. അതേപോലെ ചിലപ്പോൾ ട്രിക്കി ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ആനുവൽ എക്സാമിനും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എക്സാമിനും ചോദിക്കാം. അപ്പോൾ നമ്മൾ അത്തരം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, പരിചയപ്പെട്ട് വെക്കുക എന്നുള്ളതാണ്. ഇത് അതിനൊപ്പം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ഈ വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾക്കൊരു ഒരു മാർക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണമല്ലോ, അതിന് വേണ്ടിയിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ മക്കളെ. അപ്പോൾ ഓക്കെ, ബാക്കി നമുക്ക് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.